അരിപ്പൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 6 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് വെക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി പോകണ്ട, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെയൊന്നും വഴറ്റി കൊടുക്കണ്ട, പതുക്കി ഒന്ന് വഴന്ന് വന്നാൽ മതി. വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടി പോവാതെ നോക്കണേ. അതുപോലെ നമ്മളിത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നും, പക്ഷേ എങ്കിൽ കുഴപ്പമില്ല, ഇത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ശരിയാവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഏകദേശം ശരിയായി വരുന്നുണ്ട്. വെള്ളം കൂടി പോകാതെ നോക്കണേ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ 1 സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇവയെല്ലാം കൂടി നന്നായിട്ട് ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് പതുക്കെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് അതും കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാ ഭാഗത്തേക്കും ആയി വരുന്നത് വരെ നന്നായിട്ട് കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. കൈയെടുക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുതേ. നന്നായിട്ട് മുട്ട വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൂടുതൽ പൊടിയെടുക്കുന്നുണ്ടെങ്കിലും 1 മുട്ട മാത്രം ചേർത്താൽ മതി കേട്ടോ, അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇവ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക്. ഞാനിവിടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നീള ഷേപ്പിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്നാൽ സുഖപ്പം റെഡിയാക്കാം, ഈസി ആയിരിക്കും. അപ്പം ഞാനിവിടെ എല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സുഖപ്പത്തിൻ്റെ അതേ ഷേപ്പിലാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഉരുളയെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്തെടുക്കുക. വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇതിലും ചെറുതായാലും കുഴപ്പമില്ല. ഏകദേശം സുഖപ്പത്തിൻ്റെ ഒരു വലിപ്പം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ പറ്റ നൈസായിട്ടും ആവരുത്, കനം കൂടിയും പോകരുത് കേട്ടോ. ഇതുപോലെയാണ് ചെയ്തെടുക്കണ്ടേ. അപ്പം നമ്മളിവിടെ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്, നന്നായി ചൂടാവണം കേട്ടോ. അപ്പം നമ്മളിത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്. ഇതൊന്ന് വിട്ട് വരട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് പൊന്തി വരുന്ന രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ഒരുപാട് ബ്രൗണർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ കോരിയെടുക്കണം. ഇനി നമുക്ക് ഇത് വിട്ട് വന്നില്ലേ, ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ ഉൾവശമൊക്കെ നന്നായി വെന്തിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ചുക്കപ്പ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വറ്റൽമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുക്കപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ മുഴുവൻ ചുക്കപ്പും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ചുക്കപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ
അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല ക്രിസ്പിയാണ്, ചായയുടെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അവിടെ കുട്ടികൾ.